ഹായ് അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അത് ഞാൻ ഇത്രയും ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. 5 ക്യാരറ്റും 8 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 300 ഗ്രാം ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ക്യാരറ്റൊക്കെ നന്നായിട്ട് കഷ്ണം മുറിച്ച് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാൻ പുഴുങ്ങിയിട്ട് ചൂടാറാൻ വെച്ചതാണ്. ഇതുപോലെ ഒരു 3-4 വിസിൽ അടിച്ചെടുത്തതാണ്. ക്യാരറ്റ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേ ഇതുപോലെ ഉടഞ്ഞു വരണം. ആ തരത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് ക്യാരറ്റ്. അന്ന് ചൂടാറിയതിന് ശേഷമാണ് നമുക്ക് മിക്സിയിലെടുത്ത് അടിക്കേണ്ടത്. മിക്സിയുടെ വലിയ ജാറിലേക്ക് എല്ലാതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റ്. ഇപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. 8 മുട്ടയാണ് പൊട്ടിച്ചു വയ്ക്കേണ്ടത്. ഇപ്പൊ 8 മുട്ട ഞാൻ പൊട്ടിച്ചൊരു ബൗളിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് പാൽപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ഒരു 6 ടേബിൾസ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കോൺഫ്ലവർ ആണ്, അതൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞാനൊരു 5 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ട് അടിച്ചെടുക്കണം. പിന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ ജാറിലൊന്ന് അടിച്ചെടുക്കണം. ഇതേ കട്ടകളൊന്നും ഇല്ലാതെ അടിച്ചെടുക്കണം. നമുക്ക് ഒന്ന് സ്പൂണിട്ടതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കട്ടകളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് അടിച്ച് മിക്സ് ചെയ്യണം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ല, നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. പിന്നെ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 സ്പൂണോളം നല്ല പശു നെയ്യ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു അരച്ചു വെച്ച ഈ ഒരു മിക്സിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മറച്ചിട്ടിട്ടൊന്നും വേവിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ കട്ടി കൂടുതൽ അല്ലെങ്കിൽ ഉള്ളു വേവാതെ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ കിടന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊന്ന് കുറച്ച് ടൈം ഒന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം. പിന്നെ അടിയിൽ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പഴയ ഒരു പാന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ച് വേവിച്ചുകൊണ്ടാണ് ഏറ്റവും നല്ലത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഞാനിപ്പോൾ ഒരു കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ബദാമോ മുന്തിരിയോ ഏതാണോ ഇഷ്ടം എന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ ഹൈ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതുപോലെ ഒന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് തൊട്ട് നോക്കണം. ഇതിൻ്റെ മേൽഭാഗം ഒന്ന് നമുക്കൊന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വെന്തിട്ടുണ്ട്. എന്നാൽ ചെറുതായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം എടുത്താൽ മതി. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഒന്ന് വേറെടുത്തിട്ട് ഞാനിതേ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ ഇതൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ക്യാരറ്റ് ഒന്നും കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. മുട്ടയും ക്യാരറ്റും അതുപോലെയുള്ള കാര്യങ്ങളായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഹെൽത്തിയാണേനും ഈ ഒരു കേക്ക്. പെരുന്നാളിൻ്റെ സ്പെഷ്യലായിട്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വായലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള നല്ല സോഫ്റ്റ് കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം.